കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം. ഇത് ആരാധനയുടെ നിമിഷമാണ്. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ആരാധന നിമിഷങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. ആ വിശ്വാസത്തോടെ എല്ലാ മക്കളും കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട്, മോളെ മോനെ, നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടണമെന്ന് നീ ആഗ്രഹിക്കുന്ന വിഷയത്തെ തമ്പുരാന് കൊടുത്ത് യേശുവെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് രക്ഷ നമുക്കറിയില്ല. വചനം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവാണ് നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത്. പക്ഷേ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല അവസ്ഥകളിലും പല ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൊക്കെ മനസ്സങ്ങട് വല്ലാതെ ബലഹീനമായിട്ടുണ്ടാകാം. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടാകാം. പക്ഷെ നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ മേൽ കടന്നു വന്ന ചില പാപത്തിൻ്റെ നുകങ്ങൾ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാകാം. ആത്മീയ കാര്യങ്ങളോട് താല്പര്യക്കുറവ്, പ്രാർത്ഥിക്കാൻ തോന്നണില്ല, പഴയ പോലെ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റണില്ല, പഴയതുപോലെ വിശുദ്ധ ജീവിതം അസാധ്യമാണ്, പറ്റുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഒരുപക്ഷെ നമ്മുടെ ബലഹീനതകളിൽ പിശാച് മുതലെടുത്തിട്ടുണ്ടാകാം. ശബദം പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഈ ബലഹീനതയിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ മനസ്സുകൊണ്ട് പരാതി പറഞ്ഞ്, പരിഭവം പറഞ്ഞ്, ദൈവത്തെ പഠിച്ചൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ഈ അവസ്ഥയെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കണം നമുക്കറിയില്ല. അല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ഇങ്ങനെ നിരാശപ്പെട്ടൊക്കെ ആയിരിക്കും നമ്മൾ രക്ഷ നിൽക്കുന്നത്. കാരണം നമുക്കറിഞ്ഞുകൂടാ എങ്ങനെ ഈ സാഹചര്യത്തെ അതിജീവിക്കണമെന്ന്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. പിന്നെയോ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ ബലഹീനതയിൽ ആത്മാവാണ് നമ്മെ സഹായിക്കുന്നത്, പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏത് വിഷയത്തിനും ഏത് പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവും പരിഹാരവും എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുക. ഏത് കീറാമുട്ടി പ്രശ്നവും ഏത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നവും മാനുഷികമായി ചിന്തിച്ചിട്ട് എത്ര കണ്ട് ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ പറ്റാത്ത വിഷയമൊക്കെ പരിഹരിക്കപ്പെടുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുക എന്നുള്ള ആത്മാവ് നമ്മളെ സഹായിക്കുകയും ചെയ്യും. തീരുമാനമെടുക്കുമ്പോൾ ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഈ നിമിഷങ്ങളിൽ ആത്മാവ് നമ്മെ സഹായിക്കും ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, സ്നേഹിക്കാൻ, അഭിഷേകത്തോടൊരു ജീവിതം നയിക്കാൻ, വിശുദ്ധിയിൽ മുന്നോട്ട് പോകാനൊക്കെ ആത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ഒരു പുതിയ ബന്ധക്കുസ്സായിക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. ആത്മാവിന് വിധേയപ്പെടുന്നിടത്ത് അതിശക്തമായ ദൈവ സാന്നിധ്യം അനുഭവപ്പെടും. അതുകൊണ്ട് ആത്മാവെങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ, ആത്മാവെങ്ങനെ നിങ്ങളെ ചലിപ്പിക്കുന്നുവോ, അതുപോലെ എല്ലാ മക്കളും കർത്താവിനെ നോക്കി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു 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 ഈശോയെ ആരാധന 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 കർത്താവിന്റെ വലിയ വിടുതലുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. കർത്താവിൻ്റെ വലിയ സ്നേഹം സൗഖ്യമായിട്ട് നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ്.
ഇക്കൂട്ടായ്മയിൽ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിലും ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഏത് മേഖലയിലാവട്ടെ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരുപോലെ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടാകാം. നമുക്കറിയാം ആത്മീയ ജീവിതം തടസ്സപ്പെട്ട് കിടക്കുമ്പോൾ ഭൗതിക ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകും. ആത്മീയ ജീവിതം ബലപ്പെട്ട് കിട്ടുമ്പോൾ ഭൗതിക ജീവിതത്തിലും അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ വരും. പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളെ, നിന്റെ അനുഗ്രഹത്തെ ഞങ്ങളുടെ മേൽ നീ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ ഈശോയെ അവരെ പ്രത്യേകം സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ 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 ഹാലലൂയ. ഈശോയെ ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. വിജയ ആരാധന 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 ആരാധന. ഹാലലൂയ ഹാലലൂയ. വിജയ ആരാധന വിഷയേ നന്ദി വിഷയേ നന്ദി. ഹാലലൂയ ഹാലലൂയ. ഒട്ടുമലായിരിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഒരാഴ്ചക്കാലം ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയാം. വരാൻ പോകുന്ന ആഴ്ചക്കാലത്തെ കർത്താവിന്റെ കരുണയ്ക്ക് സമർപ്പിക്കാം. എന്ത് സംഭവിച്ചോട്ടെ, എന്തൊക്കെ സംഭവിക്കും നമുക്ക് ഉരുപ്പെടുത്തുമില്ല. എന്തെല്ലാം അപകടങ്ങളാണ് വരും ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഒളിഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. എന്ത് സംഭവിച്ചോട്ടെ, തമ്പുരാന്റെ കാരുണ്യത്തിൽ അനുഭവങ്ങളൊക്കെ മുൻകൂട്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ആർക്കെല്ലാം വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെ കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ കുടുംബങ്ങള്, കുടുംബാംഗങ്ങള്, മക്കള്, ജോലിയില്ലാത്തവര്, വിവാഹം നടക്കാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, പ്രായമായവര്, ബിസിനസ്സിലായിരിക്കുന്നവര്, ജോലിയിലായിരിക്കുന്നവര്, വിദേശത്തായിരിക്കുന്നവര്, വിദൂരങ്ങളിലായിരിക്കുന്നവര്, എല്ലാവരെയും സമർപ്പിച്ച് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. ദിവികാരുണീശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ്. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന സമയം. ആ വിശ്വാസത്തോടും ആ സ്നേഹത്തോടും അതിലേറെ തീഷ്ണതയോടും കർത്താവിനെ സ്തുതിച്ച് 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 പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.